مستمعون الكرام، السلام عليكم ورحمة الله وبركاته. Peace Radio أودري بيكنا إلى العربية عربي بحاشا بحنا بريبادي لكي يبركم سواغدم. الدرس السادس عشر بحنا بحنا كرين بحنا بحاشا بريوغتل إتوم بردان بطة وري structure نام منسلاكي كرينيو. അത് മറ്റൊന്നുമല്ല ഒരു ആൾ ഒരു വസ്തു ഒരു സാധനം അല്ലെങ്കിൽ ഒരു ക്രിയ നടന്നത് എവിടെയാണ് എന്ന് ചോദിക്കാൻ ഇപ്പോൾ നമുക്ക് അറബിയിൽ സാധിക്കും. ഒരു വസ്തുവിനെ കുറിച്ചും ആളെക്കുറിച്ചും ഒരു സംഭവം നടന്നത് എവിടെയാണ് എന്നതിനെ കുറിച്ചും അതിൻ്റെ സ്ഥാനം ചോദിക്കാൻ സ്ഥലം ചോദിക്കാൻ നമുക്ക് ഇപ്പോൾ സാധിക്കും. അതിന് അടിസ്ഥാനപരമായി അറബിയിൽ വേണ്ട ഫ്രേസ് ഐന എന്ന വാക്കാണ്. ഐന എന്ന് പറഞ്ഞാൽ എവിടെ, എവിടെയാണ്, എവിടെയാകുന്നു എന്നെല്ലാം ഐന എന്ന വാക്കിന് അർത്ഥമാണ്. ഐന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെയാണ്. ഐനൽ ഹദീഖത്തു, തോട്ടം എവിടെയാണ്. ഐനൽ മസ്ജിദു, പള്ളി എവിടെയാണ്. ഐന കലമുക്ക, നിന്റെ പേന എവിടെയാണ്. ഐനൽ മുദറിസു, അധ്യാപകൻ എവിടെയാണ്. ഈ രീതിയിൽ നമുക്ക് എന്തിനെ കുറിച്ചും അത് എവിടെയാണ് എന്ന് ചോദിക്കാൻ പറ്റും. ചോദ്യം വളരെ ലളിതമാണ്. ഉത്തരമോ പല രീതിയിൽ നമുക്ക് ഉത്തരം പറയാം. ഒരു സാധനം, ഒരു വസ്തു, ഒരാൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാനപരമായ ചില പദങ്ങളുണ്ട് സ്ട്രക്ചർ രൂപീകരിക്കാൻ. ആ വാക്കുകൾ നാം പ്രധാനപ്പെട്ട ചിലവ പരിചയപ്പെട്ടിരുന്നു. ഏറ്റവും ലളിതമായത് ഹുന, ഹുനാക്ക്. ഹുന ഇവിടെ, ഹുനാക്ക് അവിടെ. അയിന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെ. മുഹമ്മദുൻ ഹുന, മുഹമ്മദ് ഇവിടെയാണ്, ഇവിടെയുണ്ട്. അയിന അഹ്മദു, അഹ്മദ് എവിടെയാണ്. അഹ്മദു ഹുനാക്ക, അഹ്മദ് അവിടെയാണ് അല്ലെങ്കിൽ അവിടെയുണ്ട്. ഐനൽ കിതാബു, പുസ്തകം എവിടെയാണ്. അൽ കിതാബു ഇന്ദ മുഹമ്മദിൻ, പുസ്തകം മുഹമ്മദിന്റെ പക്കലാണ്, മുഹമ്മദിന്റെ കൈവശമാണ്, മുഹമ്മദിന്റെ അടുത്താണ്. ഇന്ദ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രേസ് ആണ്. നമുക്കറിയാം ഇന്ദ മുഹമ്മദിൻ, മുഹമ്മദിന്റെ അടുത്ത്, മുഹമ്മദിന്റെ കൈവശം, മുഹമ്മദിന്റെ പക്കൽ എന്നെല്ലാമാണ് ഇന്ദ എന്ന വാക്കിനർത്ഥം. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഇന്ദൽ മസ്ജിദി, പള്ളിയുടെ അടുത്ത്. ഇന്ദദ്ദാരി, വീടിനടുത്ത്. ഇന്ദ അഹ്മദ, അഹ്മദിനടുത്ത് അല്ലെങ്കിൽ അഹ്മദിന്റെ കൈവശം. ഇന്ദ മുഹമ്മദിൻ, മുഹമ്മദിന്റെ കൈവശം. ഇന്ദൽ വലദി, കുട്ടിയുടെ കൈവശം, കുട്ടിയുടെ അടുത്ത് എന്നിങ്ങനെ ഇന്ദക്ക് നമുക്ക് അർത്ഥം പറയാം. അപ്പോൾ ഐന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെ എന്ന് ചോദിച്ചാൽ ഇന്ദ വെച്ച് അതിന് പല രീതിയിൽ മറുപടി പറയാം. മറ്റൊരു ഫ്രേസ് മഅ എന്നതായിരുന്നു. മഅ കൂടെ, ഒപ്പം എന്നെല്ലാമാണ് അർത്ഥം. ഐനൽ കലമു, പേന എവിടെയാണ്. അൽ കലമു മഅൽ കിതാബി, പേന പുസ്തകത്തോടൊപ്പമാണ്. ഐന ഖുറാസതുക, നിന്റെ നോട്ട്ബുക്ക് എവിടെയാണ്. ഖുറാസതി മഅ ഹഖീബതി, എന്റെ നോട്ട്ബുക്ക് എന്റെ ബാഗിന്റെ കൂടെയാണ്. എന്നിങ്ങനെ മഅ വെച്ച് ഒപ്പം, കൂടെ എന്നിങ്ങനെ നമുക്ക് അർത്ഥം നിർമ്മിക്കാം. മഅ മുഹമ്മദിൻ, മുഹമ്മദിനോടൊപ്പം. മഅ അഹ്മദ, അഹ്മദിനോടൊപ്പം എന്നിങ്ങനെ നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാം. ഐന എന്ന ചോദ്യത്തിന് ഉത്തരം നിർമ്മിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന മറ്റ് ഒരു പ്രധാനപ്പെട്ട പദമാണ് ഫി. ഫി എന്ന് വെച്ചാൽ ഇൽ, ഇംഗ്ലീഷിൽ ഇൻ, ഇൻ എന്ന് പറയുന്നതിന് തുല്യമായ പദമാണ് ഫി. ഫി അൽ മസ്ജിദി, ഫിൽ മസ്ജിദ് പള്ളിയിൽ. ഫിൽ മൽഅബി, ഗ്രൗണ്ടിൽ. ഫിൽ കനീസത്തി, ചർച്ചിൽ. ഫി അസ്സൂഖി, ഫിസ്സൂഖി മാർക്കറ്റിൽ.
ഫിൽ മദീനത്തി അങ്ങാടിയിൽ സിറ്റിയിൽ ഫിൽ ബൈത്തി വീട്ടിൽ അപ്പോൾ അയിന അൽ വലദു കുട്ടി എവിടെയാണ് അൽ വലദു ഫിൽ ബൈത്തി കുട്ടി വീട്ടിലാണ് അയിന അൽ മദ്രസത്തു മദ്രസ എവിടെയാണ് സ്കൂൾ വിദ്യാലയം എവിടെയാണ് അൽ മദ്രസത്തു ഫിൽ മദീനത്തി അൽ മദ്രസത്തു ഫിൽ മദീനത്തി മദ്രസ സിറ്റിയിലെ ആണ് ഈ രീതിയിൽ നമുക്ക് എത്രയും അതിനെ വിപുലീകരിക്കാം മറ്റു പ്രധാനപ്പെട്ട ചില വാക്കുകളായിരുന്നു അമാമ മുമ്പിൽ വറാഅ അല്ലെങ്കിൽ ഖൽഫ പുറകിൽ ഫൗക മുകളിൽ തഹ്ത താഴെ എന്നിങ്ങനെയുള്ള വാക്കുകൾ ഉദാഹരണമായിട്ട് അയ്ന മുഹമ്മദുൻ മുഹമ്മദ് എവിടെയാണ് മുഹമ്മദുൻ അമാമ അൽ മസ്ജിദി മുഹമ്മദ് പള്ളിയുടെ മുമ്പിലാണ് അയ്ന അൽ ഹാഫിലത്തു ബസ് എവിടെയാണ് അൽ ഹാഫിലത്തു അമാമ അൽ മൽഅബി ഗ്രൗണ്ടിന്റെ മുമ്പിലാണ് ബസ് ഉള്ളത് അയ്നൽ ഹഖീബത്തു ബാഗ് എവിടെയാണ് അൽ ഹഖീബത്തു അമാമ അത്താലിബി വിദ്യാർത്ഥിയുടെ മുമ്പിലാണ് ബാഗ് ഉള്ളത് അമാമയുടെ നേരെ എതിർപദമാണ് വറാഅ അല്ലെങ്കിൽ ഖൽഫ വറാഅ അതുപോലെ ഖൽഫ രണ്ടും ഒരേ അർത്ഥമാണ് പിറകിൽ അയ്ന മുഹമ്മദുൻ മുഹമ്മദ് എവിടെയാണ് മുഹമ്മദുൻ വറാഅ അഹ്മദ് അഹ്മദിന് പിറകിലാണ് മുഹമ്മദ് അയ്ന ഖദീജത്തു ഖദീജ എവിടെയാണ് ഖദീജത്തു വറാഅ നഫീസത നഫീസയുടെ പിറകിലാണ് ഖദീജ ഈ വറാഅ എന്ന് പറഞ്ഞിടത്തെല്ലാം നമുക്ക് ഖൽഫ എന്നും പ്രയോഗിക്കാം അയ്ന അൽ ഹാഫിലത്തു അൽ ഹാഫിലത്തു ഖൽഫ അൽ മദ്രസത്തി മദ്രസയുടെ വിദ്യാലയത്തിന്റെ പിറകിലാണ് ബസ് അതുപോലെ ഫൗക മുകളിൽ അയ്ന അത്തായിറു തായിറുൻ പക്ഷി പക്ഷി എവിടെയാണ് അത്തായിറു ഫൗക അശ്ജറത്തി അത്തായിറു ഫൗക അശ്ജറത്തി പക്ഷി മരത്തിന് മുകളിലാണ് അയ്ന അൽ കിതാബു പുസ്തകം എവിടെയാണ് അൽ കിതാബു ഫൗക സരീരി കട്ടിലിന് മുകളിലാണ് പുസ്തകം അപ്പോൾ മുകളിൽ എന്നർത്ഥത്തിൽ ഫൗക പ്രയോഗിക്കാം അതിന്റെ എതിർപദമാണ് തഹ്ത താഴെ കീഴ് എന്നെല്ലാം അർത്ഥം അയ്ന അൽ വലദു അയ്ന അൽ വലദു കുട്ടി എവിടെയാണ് അൽ വലദു തഹ്ത അത്താബിലത്തി മേശയുടെ താഴെയാണ് കുട്ടി മേശയുടെ കീഴിൽ അടിയിൽ ആണ് കുട്ടി അയ്ന അൽ ഖലമു പേന എവിടെയാണ് അൽ ഖലമു തഹ്ത അൽ കിതാബി പുസ്തകത്തിന്റെ അടിയിലാണ് പേന ഈ രീതിയിൽ നമുക്ക് അമാമ മുന്നിൽ വറാഅ അഥവാ ഖൽഫ പിറകിൽ ഫൗക മുകളിൽ തഹ്ത താഴെ ഈ പദങ്ങളെല്ലാം അയ്ന എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ഒരു സാധനം അല്ലെങ്കിൽ ഒരാള് എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് പ്രയോഗിക്കാൻ പറ്റും മറ്റൊരു പ്രയോഗം ബി ജാനിബ് അരികിൽ ഒപ്പം എന്നൊക്കെ അർത്ഥം അയ്ന അദ്ദുക്കാനു കട ദുക്കാനുൻ കട കട എവിടെയാണ് അദ്ദുക്കാനു ബി ജാനിബി അസൂഖ് മാർക്കറ്റിന്റെ അടുത്ത് അതിനോട് ചേർന്നാണ് കടയുള്ളത് ബി ജാനിബി അതിനോട് ചേർന്ന് അതിനോടൊപ്പം എന്നാണ് അർത്ഥം ഖരീബുൻ മിൻ എന്ന ഫ്രേസ് ഉപയോഗിച്ചുകൊണ്ട് അടുത്താണ് എന്ന് പറയാം ഉദാഹരണമായി അയ്നൽ മസ്ജിദു പള്ളി എവിടെയാണ് അൽ മസ്ജിദു ഖരീബുൻ മിനൽ മദ്രസത്തി വിദ്യാലയത്തിന്റെ അടുത്താണ് പള്ളി വിദ്യാലയത്തിന്റെ അടുത്ത് തന്നെയാണ് പള്ളിയുള്ളത് അയ്നൽ മസ്ജിദു പള്ളി എവിടെയാണ് അൽ മസ്ജിദു ഖരീബുൻ മിനൽ മദ്രസത്തി ഇവിടെ അയ്നൽ മദ്രസത്തു എന്നാണ് ചോദ്യം എന്ന് വിചാരിക്കുക വിദ്യാലയം എവിടെയാണ് അയ്ന അൽ മദ്രസത്തു മദ്രസത്വൻ എന്ന പദം നമുക്കറിയാം സ്ത്രീലിംഗ പദമാണ് ത്വൻ എന്നതിൽ അവസാനിക്കുന്നു സാധാരണ ഒരു വാക്കായിട്ട് പറയുമ്പോൾ
മദ്രസ എന്ന് പറയും. പൂർണ്ണമായി പറയുമ്പോൾ മദ്രസത്വൻ. ത്വൻ എന്നതിൽ അവസാനിക്കുന്ന പദങ്ങൾ നാം നേരത്തെ പരിചയപ്പെട്ട് ശീലിച്ചു കഴിഞ്ഞതാണ് സ്ത്രീലിംഗമായിരിക്കും. ത്വാവിലത്വൻ മേശ, ഹാഫിലത്വൻ ബസ്, ഹക്കൈബത്വൻ ബാഗ്, കുറാസത്വൻ നോട്ട്ബുക്ക്. അതുപോലുള്ള ത്വൻ എന്നതിൽ അവസാനിക്കുന്ന പദങ്ങൾ സ്ത്രീലിംഗമായിരിക്കും. അവ നിർത്തി പറയുമ്പോൾ, ഒരു വാക്ക് സ്വതന്ത്രമായിട്ട് പറയുമ്പോൾ കുറാസ, ത്വാവില, ഹാഫില എന്നിങ്ങനെയാണ് പറയുക എന്ന് നമുക്കറിയാം. അപ്പോൾ ഐന അൽ മദ്രസത്തു, മദ്രസ എവിടെയാണ്, അല്ലെങ്കിൽ ഐനൽ മദ്രസ, മദ്രസ വിദ്യാലയം എവിടെയാണ്. ആ പദം സ്ത്രീലിംഗമാണ്. അതിനുത്തരം പറയുമ്പോൾ അൽ മദ്രസത്തു ഖരീബത്വൻ, ഖരീബത്വൻ മിനൽ മസ്ജിദ്, പള്ളിയുടെ അടുത്താണ് വിദ്യാലയം. ആദ്യത്തെ ചോദ്യം ഐനൽ മസ്ജിദു, പള്ളി എവിടെയാണ്. മസ്ജിദ്വൻ എന്നത് പുല്ലിംഗമാണ്, സാധാരണ പദം പുല്ലിംഗമാണ്. ഐനൽ മസ്ജിദു, അതിനുത്തരം അൽ മസ്ജിദു ഖരീബുൻ മിനൽ മദ്രസത്തി, അൽ മസ്ജിദു ഖരീബുൻ മിനൽ മദ്രസത്തി. മസ്ജിദ് പള്ളി, വിദ്യാലയത്തോട് അടുത്താണ്, വിദ്യാലയത്തിനോട് ചേർന്നാണ്, വിദ്യാലയത്തിന്റെ സമീപമാണ്. ഖരീബുൻ മിനൽ മദ്രസത്തി, അൽ മസ്ജിദു ഖരീബുൻ മിനൽ മദ്രസത്തി എന്നാണ് പറഞ്ഞത്. കാരണം മസ്ജിദുൻ എന്നത് സാധാരണ പദമാണ്, പുല്ലിംഗമാണ്. അപ്പോൾ ഖരീബുൻ മിൻ, അൽ മസ്ജിദു ഖരീബുൻ മിൻ. ഇനി ചോദ്യം തിരിച്ചിടുകയാണ്, മദ്രസയെ കുറിച്ചാണ് ചോദിക്കുന്നത്. മദ്രസത്വൻ സ്ത്രീലിംഗമാണ്. ഐനൽ മദ്രസത്തു, മദ്രസ വിദ്യാലയം, സ്കൂൾ എവിടെയാണ്. അൽ മദ്രസത്തു ഖരീബത്വൻ മിൻ അൽ മസ്ജിദി, അൽ മദ്രസത്തു ഖരീബത്വൻ മിൻ അൽ മസ്ജിദി. മദ്രസ പള്ളിയോട് ചേർന്നാണ്, പള്ളിയോടെ സമീപമാണ്. വ്യത്യാസം ഖരീബുൻ മിൻ, ഐന എന്ന ചോദ്യത്തിന് എങ്ങനെയെല്ലാം ഉത്തരം പറയാം എന്നതാണ് നാം ശീലിച്ചു വരുന്നത്. അതിൽ ഖരീബുൻ മിൻ എന്ന ഫ്രേസ് വെച്ചുകൊണ്ട് നമുക്ക് ഐനയുടെ ഉത്തരം പറയാം. ഒരു സംഗതി എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്നതിന്റെ അടുത്താണ്, ഇന്ന വസ്തു ഇന്ന വസ്തുവിന്റെ അടുത്താണ്, ഇന്നയാൾ ഇന്നയാളുടെ അല്ലെങ്കിൽ ഇന്ന സാധനത്തിന്റെ അടുത്താണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഫ്രേസാണ് ഖരീബുൻ മിൻ, ഇന്നതിന്റെ അല്ലെങ്കിൽ ഇന്നയാളുടെ അടുത്ത്. അങ്ങനെ പറയുമ്പോൾ ഏത് പദത്തെ കുറിച്ചാണോ നാം ഖരീബുൻ മിൻ പ്രയോഗിക്കുന്നത് എന്നതിന്റെ ജെൻഡർ, അതിന്റെ ലിംഗമനുസരിച്ച്, പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്നതനുസരിച്ച് വേണം ഖരീബുൻ മിൻ എന്നോ അല്ലെങ്കിൽ ഖരീബത്വൻ മിൻ എന്നോ പ്രയോഗിക്കേണ്ടത്. ഇത്രമാത്രം ഓർത്തിരുന്നാൽ മതി, വളരെ ലളിതമാണ് കാര്യം. അൽ മസ്ജിദു ഖരീബുൻ മിനൽ മദ്രസത്തി, പള്ളി സ്കൂളിനോട് അടുത്താണ്. തിരിച്ചു പറയുമ്പോൾ അൽ മദ്രസത്തു ഖരീബത്വൻ മിനൽ മസ്ജിദി, വിദ്യാലയം പള്ളിയോട് അടുത്താണ്. ഏത് വസ്തുവിനെ കുറിച്ചാണോ അല്ലെങ്കിൽ ഏത് ആളെ കുറിച്ചാണോ പറയുന്നത് അതിന്റെ പുല്ലിംഗവും സ്ത്രീലിംഗവും പരിഗണിച്ചുകൊണ്ട് പുല്ലിംഗത്തിൽ ഖരീബുൻ മിൻ എന്നും സ്ത്രീലിംഗത്തിൽ ഖരീബത്വൻ മിൻ എന്നും ആണ് നാം പ്രയോഗിക്കുക. അതുപോലെ ബഈദുൻ അൻ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്, ഖരീബുൻ മിൻ എന്നതിന് വിപരീതമായിട്ട് ബഈദുൻ അൻ എന്ന് പ്രയോഗിക്കും. ഖരീബു മിൻ എന്ന് പറഞ്ഞാൽ അടുത്ത്, ഒരു സംഗതിയുടെ അടുത്ത്. ബഈദുൻ അൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ദൂരത്തിലാണ്, അകലത്തിലാണ് എന്നാണ് അതിനർത്ഥം. ഐനൽ മസ്ജിദു, മസ്ജിദ് പള്ളി എവിടെയാണ്. അൽ മസ്ജിദു ബഈദുൻ അനിൽ മദ്രസത്തി, മസ്ജിദ് പള്ളിയിൽ നിന്ന് അകന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ബഈദുൻ അനിൽ മദ്രസത്തി, മദ്രസയിൽ നിന്ന് ദൂരെയാണ്. തിരിച്ചു ചോദിക്കുമ്പോൾ ഐനൽ മദ്രസത്തു, മദ്രസ എവിടെയാണ്. അൽ മദ്രസത്തു ബഈദത്വൻ അനിൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന് ദൂരെയാണ് വിദ്യാലയം ഉള്ളത്. ഇവിടെയും ബഈദുൻ അൻ എന്ന ഫ്രേസും നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു കാര്യത്തെ കുറിച്ചാണോ നാം അത് പ്രയോഗിക്കുന്നത് അത് ആണാണോ പെണ്ണാണോ എന്നതിനനുസരിച്ച് പുല്ലിംഗത്തിൽ ബഈദുൻ അൻ എന്നും
സ്ത്രീലിംഗത്തിൽ ബഈദത്വൻ അൻ എന്നുമാണ് പ്രയോഗിക്കുക. അപ്പോൾ അൽ മസ്ജിദു ബഈദുൻ അനിസൂഖി, മസ്ജിദ് അങ്ങാടിയിൽ നിന്ന് വിദൂരത്താണ്. അൽ മദ്രസത്തു ബഈദത്തുൻ അനിസൂഖി, മദ്രസ വിദ്യാലയം അങ്ങാടിയിൽ നിന്ന് സൂഖിൽ നിന്ന് വിദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നിങ്ങനെ അർത്ഥം ലഭിക്കും. ഐന എന്നതിന് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാൻ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന മറ്റു ചില ഫ്രേസുകൾ കൂടിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫി വസത്തി, നടുവിൽ എന്നാണ് അർത്ഥം. ഫി വസത്തി, നടുവിൽ. ഐന അൽ മദ്രസത്തു, വിദ്യാലയം എവിടെയാണ്? അൽ മദ്രസത്തു ഫി വസത്തിൽ ഖറിയത്തി, ഫി വസത്തി, നടുവിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രേസാണ് ഫി വസത്തി അൽ മദീനത്തി, സിറ്റിയുടെ നടുവിൽ, മധ്യത്തിൽ ആണ്. ഐന മദ്രസത്തു, അൽ മദ്രസത്തു ഫി വസത്തി അൽ മദീനത്തി. ഐന കനീസത്തു, ചർച്ച എവിടെയാണ്? അൽ കനീസത്തു ഫി വസത്തി അൽ ഖറിയത്തി, ഖറിയത്തുൻ ഗ്രാമം, ഗ്രാമത്തിന്റെ നടുവിൽ, മധ്യത്തിലാണ് ചർച്ച ഉള്ളത്. ഐന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെയാണ്? മുഹമ്മദുൻ ഫി വസത്തി അൽ ഫസൽ, ക്ലാസിന്റെ നടുവിലാണ്, മധ്യത്തിലാണ് മുഹമ്മദ്. ഈ രീതിയിൽ ഒരു ഇടത്തിലെ മധ്യത്തിൽ ആണ് ഒരു സംഗതി സ്ഥിതി ചെയ്യുന്നത്, നിലകൊള്ളുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഫി വസത്തി എന്ന് പറയാം. ഫി വസത്തി ശാരിഅഇ, ശാരിഅ റോഡ്. ഫി വസത്തി ശാരിഅഇ, റോഡിന്റെ നടുവിൽ. ഫി വസത്തി അൽ മദീനത്തി, അങ്ങാടിയുടെ, സിറ്റിയുടെ നടുവിൽ. ഫി വസത്തി അസ്സൂഖി, മാർക്കറ്റിന്റെ നടുവിൽ. ഫി വസത്തി അൽ മൽഅബി, ഗ്രൗണ്ടിന്റെ നടുവിൽ. ഫി വസത്തി അൽ ഗാബത്തി, ഗാബത്തുൻ, കാട്. ഫി വസത്തി അൽ ഗാബത്തി, കാടിന്റെ നടുവിൽ. ഫി വസത്തി അൽ ഖിത്താരി, ഖിത്താറൻ, തീവണ്ടി, ട്രെയിൻ, ട്രെയിനിന്റെ നടുവിൽ. എന്നിങ്ങനെ ഫി വസത്തി എന്ന് ചേർത്ത് പറഞ്ഞാൽ ശേഷം പറയുന്നതിന്റെ നടുവിൽ എന്നാണ് അർത്ഥം. ഇതുപയോഗിച്ച് നമുക്ക് ഐന എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കും. ഐന എന്ന സുപ്രധാനമായ ചോദ്യം, ഒരു സാധനം, വസ്തു, ആൾ എവിടെ നിലകൊള്ളുന്നു എന്ന ചോദ്യത്തിന് എങ്ങനെയെല്ലാം ഉത്തരം നൽകാൻ സാധിക്കും എന്നതാണ് പിന്നിട്ട പാഠത്തിലും ഈ പാഠത്തിലും നാം പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ലളിതമായി അതിന് നമുക്ക് മറുപടി പറയാൻ പറ്റും. ഐന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെയാണ്? മുഹമ്മദുൻ ഹുന, മുഹമ്മദ് എവിടെയാണ്? മുഹമ്മദുൻ ഹുനാഖ്, മുഹമ്മദ് അവിടെയാണ്. അതോടൊപ്പം തന്നെ അവസാനം നാം പഠിച്ച ഫ്രേസുകൾ വെച്ചും അതിന് മറുപടി പറയാൻ സാധിക്കും. കൂടുതൽ വിശദീകരണം അടുത്ത പാഠത്തിൽ നമുക്ക് നോക്കാം. ഇലാ ലിഖാഇൻ ഖരീബ്. മഅ സലാമ.